നമസ്കാരം, കർമ്മരംഗത്തിലേക്ക് സ്വാഗതം. ചെറിയ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ എത്തുകയാണ്. ഒരു പ്രേക്ഷകൻ്റെ ചോദ്യത്തിന് ഇന്ന് മറുപടി പറയാം എന്ന് വിചാരിക്കുന്നു. ഒരു വീടിൻ്റെ വാസ്തു കറക്റ്റ് ചെയ്യാൻ വീട് നിർമ്മിച്ച അതേ ദ്രവ്യം തന്നെ ഉപയോഗിക്കണമെന്നുണ്ടോ എന്നതാണ് ചോദ്യം. അതായത്, നേരത്തെ വീടുണ്ടാക്കാൻ ഉപയോഗിച്ച അതേ നിർമ്മാണ വസ്തുക്കൾ തന്നെ വീട് ഭേദഗതി ചെയ്യാനും വേണമെന്നുണ്ടോ എന്ന്. ഇതിന് പെട്ടെന്നുള്ള ഒരു ഉത്തരം ഇതാണ്: കഴിയുന്നിടത്തോളം നേരത്തെ ഉപയോഗിച്ച വസ്തുക്കൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഉപയോഗിക്കാനാകുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ പുതിയ കാലത്ത് ഇക്കാര്യം 100% പ്രായോഗികമാക്കാൻ സാധിക്കുമോ എന്ന് സംശയമാണ്. അഥവാ അങ്ങനെ ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. ആ സാഹചര്യത്തിൽ യുക്തിസഹമായ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇവിടെ യുക്തിസഹമായ എന്ന് പറഞ്ഞത് ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. വ്യത്യസ്തങ്ങളായ ദ്രവ്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ പ്രകൃത്യാ ഉണ്ടാകുന്ന ജൈവ രാസ പരിണാമങ്ങളുടെ അനുകൂല പ്രതികൂല സ്ഥിതികളെയാണ് ഗുണവും ദോഷവുമായി പറയുന്നത്. വ്യത്യസ്ത പദാർത്ഥങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ അവ തമ്മിൽ ലയമില്ലാതെ വരികയും കെട്ടിടത്തിൻ്റെ കെട്ടുറപ്പ് നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടാകുകയും ചെയ്യാനിടയുണ്ട്. എന്നാൽ ഒരേ വസ്തുവല്ലെങ്കിലും കൂട്ടിച്ചേർക്കുമ്പോൾ വൈരുദ്ധ്യം പ്രകടമാക്കാത്ത സാഹചര്യങ്ങളുമുണ്ട്. വ്യത്യസ്ത പദാർത്ഥങ്ങൾ യോജിപ്പോടെ നിലകൊള്ളുന്ന അവസ്ഥ, അങ്ങനെ യോജിക്കുന്ന രീതിയിലാണെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ ആകാം. അതുകൊണ്ടാണ് യുക്തിസഹമായ രീതി സ്വീകരിക്കണമെന്ന് പറഞ്ഞത്. നമുക്കറിയാം, ഓരോ പദാർത്ഥത്തിനും ഓരോ സ്വഭാവമാണ്. അവ ചുറ്റുപാടുകളുമായി പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. ഈ വ്യത്യസ്തത നിർമ്മിതിയുടെ നിലനിൽപ്പിനെ ബാധിക്കാതിരിക്കുക എന്നതാണ് ദ്രവ്യങ്ങളുടെ കൂട്ടിച്ചേർക്കലിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ചുരുക്കത്തിൽ നമുക്ക് പറയാം. ദ്രവ്യങ്ങളുടെ ഉപയോഗം പ്രധാനമായും വീടിൻ്റെ കെട്ടുറപ്പുമായി ബന്ധപ്പെട്ടതാണെന്നും അവയുടെ അനുകൂലമായ ചേർച്ച വാസ്തുവിരുദ്ധമല്ലെന്നുമാണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നിർമ്മാണ മേഖലയിൽ പരിചയവും ആത്മാർത്ഥതയും ഉള്ളവർക്ക് ഈ ചേർച്ചയും വൈപരീത്യവുമൊക്കെ കൃത്യമായി പറഞ്ഞു തരാനാകും. അതുകൊണ്ട് അത്തരം ആളുകളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് തീർച്ചയായും നല്ലതായിരിക്കും. എന്തായാലും പോരായ്മകൾ പരിഹരിക്കാൻ വീടിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യുമ്പോൾ കഴിയുമെങ്കിൽ നേരത്തെ ഉപയോഗിച്ച അതേ വസ്തുക്കൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ചേർച്ചയുള്ളവ മാത്രം പകരം ഉപയോഗിക്കുക. ഇതോടെ ഈ വിവരണം അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.